തടവുകാരെ പരസ്പരം കൈമാറ്റം ചെയ്ത് യു എസും ഇറാനും ഖത്തറിന്റെ മധ്യസ്ഥതയിൽ യു എസും ഇറാനും അഞ്ചുവിധം തടവുകാരെയാണ് മോചിപ്പിച്ചത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളായാലും മിക്ക രാജ്യങ്ങൾക്കും സാധാരണഗതിയിൽ തടവുകാരെ കൈമാറ്റം ചെയ്യാൻ കഴിയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാൻ ബന്ദി പ്രതിസന്ധിക്കു ശേഷം നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച ഇറാനും യു എസും ഇതിൽ ഉൾപ്പെടുന്നു മോചിക്കപ്പെട്ട മൂന്ന് ഇറാൻ പൗരന്മാർ തിരിച്ച് ഇറാനിലേക്ക് മടങ്ങുന്നില്ല പകരം മറ്റൊരു രാജ്യത്തേക്ക് പോകാനാണ് ശ്രമം അതിനാൽ യു എസിൽ തന്നെ തുടരുകയാണ് ഓഗസ്റ്റ് പത്തിനാണ് തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും കരാറിലെത്തിയത് യു എസ് ഉപരോധം മൂലം മരവിപ്പിച്ചിരുന്ന ആറ് ബില്യൺ ഡോളറുകളും ഇറാൻ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഖത്തർ മധ്യസ്ഥനായി പ്രവർത്തിച്ച പത്ത് തടവുകാരെ ഈ ആഴ്ച കൈമാറ്റം ചെയ്തത് തന്നെ ശ്രദ്ധേയമാണ് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വിജയകരമായ തടവുകാരുടെ കൈമാറ്റ ഇടപാടുകൾ മുമ്പ് ഇടനിലക്കാരായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറാൻ യു എസ് ചരിത്രപണ്ഡിതനായ വാങ്കിനെ പിന്നീട് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ അമേരിക്കയിലേക്ക് വിട്ടയച്ചു പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി പി എച്ച് ഡി വിദ്യാർത്ഥിയെ രണ്ടായിരത്തി പതിനാറിൽ ഇറാനിൽ അറസ്റ്റ് ചെയ്തിരുന്നു ചാരവൃത്തി ആരോപിച്ച് കോടതി അവനെ രണ്ടായിരത്തി പതിനേഴിൽ ഏപ്രിൽ പത്ത് വർഷത്തെ തടവിന് ശിക്ഷിച്ചു വാങ് തന്റെ ശിക്ഷയുടെ ഒരു ഭാഗം കുപ്രസിദ്ധമായ എവിൻ ഹൈക്യൂരിറ്റി ജയിലിലെ ഭൂഗർഭ സെല്ലുകളിലാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ജവാദ് സെറീഫാണ് വാങ്ങിൻ്റെ കൈമാറ്റത്തിന് തുടക്കമിട്ടത് ഇറാനനെതിരായ ഉപരോധം ലംഘിച്ചതിന് യു ജയിലുകളിൽ കഴിഞ്ഞ ഇറാനിയൻ പൗരന്മാരെ മോചിപ്പിക്കുവാൻ ഈ കരാർ ഉപയോഗിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സ്വിസ് മധ്യസ്ഥതയെ തുടർന്ന് തടവിലാക്കിയ ഇറാനിയൻ ശാസ്ത്രജ്ഞൻ മസൂദ് സുലൈമാനിക്ക് വാങ്ങിനെ കൈമാറാൻ യു ഇറാനും സമ്മതിച്ചു ചട്ടം പോലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അത്തരം കരാറുകളുടെ വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് പൊതുവെ സ്വകാര്യമല്ല പത്തു തടവുകാർ ഉൾപ്പെട്ടിരുന്ന നിലവിലെ കേസിൽ ഒരു സാമ്പത്തിക ഘട്ടവും പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഏറ്റവും പുതിയ തടവുകാരുടെ കൈമാറ്റത്തെ തുടർന്ന് ഇറാനിനെതിരായ ഉപരോധം കാരണം ദക്ഷിണ കൊറിയയിൽ നിലവിൽ മരവിപ്പിച്ച ആറ് ബില്യൺ ഡോളറുകൾ ഏകദേശം അഞ്ച് ബില്യൺ യൂറോ ആസ്തികൾ ടെഹ്റാൻ അക്സസ് ചെയ്യാൻ കഴിഞ്ഞു അത്തരമൊരു നടപടി പ്രയോജനകരമാണെന്ന് തോന്നുമ്പോൾ തടവുകാരുടെ കൈമാറ്റം സാധാരണയായി നടക്കുന്നു ശത്രുതാപരമായ രാജ്യങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള ഒരു പ്രവൃത്തിയായി ഇത് വർദ്ധിക്കുന്നു വാഷിങ്ടൺ പ്രതീക്ഷിച്ചതുപോലെ ഇറാൻ്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ ഏറ്റവും പുതിയ വിനിമയത്തിന് കഴിയുമെന്നു ഉയർന്ന ലാങ്കിലുള്ള യു എസ് ഉദ്യോഗസ്ഥൻ സംശയിക്കുന്നു തടവുകാരുടെ കൈമാറ്റത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈര്യത്തിന് അയവ് വരുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യാന്തര സമൂഹം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി